നമസ്കാരം, ട്രൂൻഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളെ തുരത്താനായി, ഇനി അതൊക്കെ തന്നെ പ്രതിരോധിക്കാനായി ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിൽ പുതിയൊരു സൈനിക നീക്കമാണ് ഇന്ത്യൻ കരസേന ആരംഭിച്ചിരിക്കുന്നത്. കശ്മീരിലെ പ്രിപാഞ്ചൽ പർവ്വത നിരകളുടെ ഇരുഭാഗത്തുമുള്ള ഭീകരരെ ഏതു വിധേനയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ദൗത്യത്തിന് പിന്നിലുള്ളത്. പൂഞ്ച്, രജൌരി മേഖലകളിൽ സമീപകാലത്തായി നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ നടന്നു. ഒട്ടനവധി ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. സാധാരണക്കാർക്ക് പരിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കരസേന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ശ്രീനഗർ ആസ്ഥാനമായിട്ടുള്ള ചിനാർ കോപ്സ്, നാഗോത്ര ആസ്ഥാനമായിട്ടുള്ള വൈറ്റ് നൈറ്റ് ക്രോപ്സ് എന്നിവ ഒരേ സമയം ചേർന്നുകൊണ്ട് സൈനിക നീക്കം നടത്തുമെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ജമ്മുകശ്മീർ പോലീസിനെ കൂടാതെ CRPF, പ്രത്യേക ദൗത്യ സംഘം, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും. സംയുക്തമായൊരു പ്രവർത്തനം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ നിന്നും തീവ്രവാദികളെ പൂർണ്ണമായും അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യം അതുതന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ തീവ്രവാദികളെ ഒഴിപ്പിക്കാനായി 2003 ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അതിൻ്റെ പേര് സർപ്പവിനാശ് എന്നായിരുന്നു. അതിന് സമാനമായ ഒരു ഓപ്പറേഷൻ തന്നെയാണ് സർവശക്തിയും. മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങൾ 2003 ദൗത്യത്തിന് ശേഷം വളരെ കൂടുതലായി കുറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ദൗത്യത്തിലേക്ക് കടക്കുന്നതെന്നാണ് കരസേനാ മേധാവി മനോജ് പാണ്ഡെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ അതിനെ പുനരുജ്ജീവിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. അതിൽ 20 സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഡിസംബറിൽ സൈനിക വാഹനം സ്ഫോടനം ചെയ്ത് തകർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ 4 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിനിടയിലാണ് പുതിയ ദൗത്യത്തിന് തുടക്കമിട്ട് ഏത് വിധേനയും ഇത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്.